Ernakulam Lok Sabha Mandalatil Prajarnam Aveshatilek Ethikkazhinju. Sitting MBM Kendra Mandriyumaya Professor KV Thomasine Samudayika Votukal Nedi Idathu Swathanthran Christy Fernandesilude Adiyaravu Parayikkamennu LDF Kanakkukoottunnu. ദേശീയ രാഷ്ട്രീയവും നരേന്ദ്ര മോദിയുമെല്ലാം ചർച്ചാ വിഷയമാകുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിയിലെ കരുത്തനായ എ എൻ രാധാകൃഷ്ണനിലൂടെ ബി ജെ പിയും സാന്നിധ്യമുറപ്പിക്കാൻ ശ്രമിക്കുന്നു. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ പ്രചരണം ആവേശച്ചൂടിലേക്ക് എത്തിക്കഴിഞ്ഞു. യു ഡി എഫിന് വേണ്ടി സിറ്റിംഗ് എംപിയും കേന്ദ്രമന്ത്രിയുമായ പ്രൊഫസർ കെ വി തോമസ് കളത്തിലിറങ്ങുമ്പോൾ ഇടതു സ്വതന്ത്രനായി ക്രിസ്റ്റി ഫെർണാണ്ടസാണ് എൽ ഡി എഫിന് വേണ്ടി മണ്ഡലം തിരിച്ചുപിടിക്കാൻ നിയോഗിക്കപ്പെട്ടുള്ളത്. എ എൻ രാധാകൃഷ്ണനെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച് ബി ജെ പിയും പ്രചാരണ മുൻതൂക്കം നേടി. പാർലമെന്റിൽ നാല് തവണ എറണാകുളത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള പ്രൊഫസർ കെ വി തോമസിന് ഇത് ആറാം അംഗമാണ്. തേവര സേക്കർഹട്ട് കോളേജിലെ മുൻ രസതന്ത്ര വിഭാഗം മേധാവി കൂടിയായ പ്രൊഫസർ കെ വി തോമസ് 2001-ലും 2006-ലും എറണാകുളത്ത് നിന്ന് എം എൽ എയും 2001-2004-ൽ ടൂറിസം മന്ത്രിയുമായിരുന്നു. പൊതു തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമായി എത്തുന്ന ക്രിസ്റ്റി ഫെർണാണ്ടസ് റിട്ടയേർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥനാണ്. മുൻ രാഷ്ട്രപതി പ്രതിഭ പട്ടേലിന്റെ സെക്രട്ടറിയും മുൻ കയർ ബോർഡ് ചെയർമാനുമായിരുന്നു. ബി ജെ പി സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണൻ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ്. എറണാകുളത്ത് നിന്ന് പാർലമെന്റിലേക്ക് ഇത് രണ്ടാം അംഗമാണ്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ പൊരുതിക്കൊണ്ട് രാഷ്ട്രീയത്തിലെത്തിയ എ എൻ രാധാകൃഷ്ണൻ ബി ജെ പിയിലെ സ്വീകാര്യമുഖമാണ്. 5 വർഷം കൊണ്ട് മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ നടത്തിയാണ് കേന്ദ്രമന്ത്രി കൂടിയായ നിലവിലെ എം പി യു ഡി എഫിലെ പ്രൊഫസർ കെ വി തോമസ് പ്രചരണത്തിനിറങ്ങിയിട്ടുള്ളത്. 50,000 കോടിയുടെ കേന്ദ്ര നിക്ഷേപം കൊണ്ടുവരാൻ കഴിഞ്ഞതും മെട്രോ പദ്ധതിക്ക് തുടക്കം കുറിച്ചതും നേട്ടമായി പ്രൊഫസർ കെ വി തോമസ് ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തെ സംബന്ധിച്ചും ധാരാളം വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട്. ഏകദേശം 50,000 കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ വ്യാപകമായും കൊച്ചിയെ സംബന്ധിച്ചും പ്രത്യേകമായും നടന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് മെട്രോ സിറ്റിയാണ്. ഈ മെട്രോ എന്ന ആശയം വരുന്നത് 2001-ലെ ആന്റണിയുടെ മന്ത്രിസഭയിൽ, ഞാൻ ടൂറിസം മന്ത്രിയായിരുന്ന കാലത്താണ് ആശയം കൊണ്ടുവരുന്നത്. അന്നാണ് ഈ ശ്രീധരൻ എറണാകുളം ടൗൺ ഹാളിൽ വന്ന് ഇത് അവതരിപ്പിക്കുന്നത്. പിന്നീട് ഇപ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് ഇത് യാഥാർത്ഥ്യമാകുന്നു. കൗണ്ട് ഡൗൺ ചെയ്താണ് പദ്ധതി മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം കൊച്ചിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തും. എടപ്പള്ളി ഫ്ലൈ ഓവർ, പാലാരിവട്ടം ഫ്ലൈ ഓവർ, വൈറ്റില ഫ്ലൈ ഓവർ, കുണ്ടന്നൂർ ഫ്ലൈ ഓവർ, ഇതെല്ലാം ഇനി നമ്മുടെ നിർമ്മാണത്തിൻ്റെ പല ഘട്ടങ്ങളിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ലൂർദാശുപത്രിക്ക് സമീപമുള്ള ഫ്ലൈ ഓവർ, ഇതെല്ലാം മുന്നോട്ട് വരികയാണ്. അതേസമയത്തെ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക. കുടിവെള്ള പ്രശ്നം വളർന്നു വരുന്ന കൊച്ചി നഗരത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ്. അതിനുവേണ്ടിയാണ് ഹഡ്കോ പദ്ധതിയും അതുപോലെ ജവഹർലാൽ ജനോറാം പദ്ധതിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പലതും അതിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലാണ്. ഉദാഹരണം പറഞ്ഞാൽ പശ്ചിമ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം മാർച്ച് അവസാനത്തോടുകൂടി കുടിവെള്ളം ലഭ്യമാകുമെന്ന രീതിയിൽ അതിൻ്റെ പണികൾ മുന്നോട്ട് പോകുന്നുണ്ട്. കൊതുകിൻ്റെ പ്രശ്നമുണ്ട്. കൊച്ചി ഇന്നൊന്നും തുടങ്ങിയതല്ല, വെള്ളക്കെട്ട്. അപ്പം ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ ഗതാഗതത്തിൻ്റെ കാര്യത്തിൽ മെട്രോയോ അല്ലെങ്കിൽ റോഡ് ഗതാഗതം മാത്രമല്ല ജലഗതാഗതം മെച്ചപ്പെടുത്തും. ഞാൻ ടൂറിസം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി നമ്മുടെ ബോട്ട് ജെട്ടി വികസിപ്പിച്ചെടുത്ത് കോംപ്ലക്സ് ഉണ്ടാക്കിയത്. പക്ഷേ പിന്നീട് അത് മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വികസിപ്പിച്ചെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയണം. അതൊക്കെയാണ് അടുത്ത ചലഞ്ചസ്. എല്ലാത്തിലും ഉപരി കേന്ദ്ര പൊതുവിതരണ പശുവകുപ്പ് മന്ത്രി എന്ന നിലയിൽ നടപ്പിലാക്കിയ ഭക്ഷ്യസുരക്ഷാ നിയമം സാധാരണക്കാർക്കായുള്ള തോമസ് മാഷിന്റെ പ്രവർത്തനങ്ങളിലെ വലിയ ഉദാഹരണമായി അദ്ദേഹവും പാർട്ടിയും ചൂണ്ടിക്കാട്ടുന്നു. ഭക്ഷ്യസുരക്ഷ ലോകത്തിൽ ആദ്യമായി ഭക്ഷണം അവകാശമാകും, ജന്മാവകാശമാകും. 122 കോടി ജനങ്ങളിൽ 82 കോടി ജനങ്ങൾക്ക് ഭക്ഷണം ജന്മാവകാശം. അതിനർത്ഥം ബാക്കി 40 കോടികൾക്ക് ലഭ്യമല്ലെന്നല്ല, 40 കോടി ജനങ്ങൾക്കും ഭക്ഷണം ലഭ്യമാക്കും. പക്ഷേ ഇത്രയും കുറഞ്ഞ വിലയ്ക്ക്, സബ്സിഡൈസ്ഡ്, ഹൈലി സബ്സിഡൈസ്ഡ് കിട്ടില്ല. ഇപ്പോൾ ഈ 82 കോടി ജനങ്ങൾക്ക് ഭക്ഷണം അവകാശമാകുമ്പോൾ ഏകദേശം 126,000 കോടി രൂപയുടെ സബ്സിഡിയാണ് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഭക്ഷണം ആരുടെ ഔദാര്യമല്ല. മറ്റൊന്ന് നമ്മുടെ അമ്മമാർ, പ്രസവിച്ച സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, അവർ 8-ാം ക്ലാസ് പഠിക്കുമ്പോൾ ഭക്ഷണം അവരുടെ അവകാശമായി, പോഷകാഹാര സമൃദ്ധമായ ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്കീമിലേക്കാണ് നാം കടന്നത്. പിന്നെ കുടുംബത്തിൻ്റെ നാഥ അമ്മയാണ്. സ്ത്രീത്വത്തിന് ഏറ്റവും കൂടുതൽ അംഗീകാരം കൊടുത്ത ഒരു നിയമമാണ്. ലോകത്തിലൊരു രാജ്യത്തും ഇങ്ങനൊരു ഭക്ഷ്യസുരക്ഷാ ബില്ലുണ്ടാക്കാൻ നിർമ്മിക്കാനും അത് യുണാനിമസാണ്. പാർലമെൻറ്റിൽ 6 മണിക്കൂർ ലോക്സഭയിലും 6 മണിക്കൂർ രാജ്യസഭയിലും ചർച്ച ചെയ്യപ്പെട്ട് 2 മണിക്കൂർ വീതം ഇതിൻ്റെ ഓരോ ത്രെഡ് ബെയർ ബില്ലിനെക്കുറിച്ച് അവലോകനം ചെയ്ത ഒരു നിയമമാണിത്. അവസാനം ഇത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് പാസ്സാക്കിയെടുത്തത്. അങ്ങനെ ചരിത്രപരമായ ഒരു ബില്ല് നമുക്ക് പാസ്സാക്കിയെടുക്കാൻ കഴിഞ്ഞു. 20,000 കോടിയുടെ കൊച്ചി റിഫൈനറി വിപുലീകരണ പദ്ധതി, 4,200 കോടി രൂപയുടെ എൽ എൻ ജി ടെർമിനൽ തുടങ്ങിയ നേട്ടങ്ങളും ഉണ്ട്. അങ്കണവാടികൾ, ആശുപത്രികൾ, വിദ്യാഭ്യാസ രംഗത്ത് എല്ലാം എം ബി ഫണ്ട് സമർത്ഥമായി വിനിയോഗിക്കാൻ കഴിഞ്ഞതായും പ്രൊഫസർ കെ വി തോമസ് അവകാശപ്പെടുന്നു. പ്രധാന വീഥികളിൽ വെളിച്ചം പകർന്ന് ഗ്രാമദീപം പദ്ധതി, സ്മാർട്ട് പഞ്ചായത്ത്, സൗരോർജ്ജ പദ്ധതിയുമായി സൂര്യപ്രഭ തുടങ്ങി
എം പി എന്ന നിലയിൽ എറണാകുളത്തിനായി രൂപപ്പെടുത്തിയ നിരവധി പദ്ധതികളുമുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ എൻ ഡി എയും യു പി മുന്നണിയും തമ്മിലാണ് പ്രധാന മത്സരമെന്നും ക്രിസ്റ്റി ഫെർണാണ്ടസുമായി വ്യക്തിപരമായ മത്സരമില്ലെന്നും പ്രൊഫസർ കെ വി തോമസ് പറയുന്നു. തിരഞ്ഞെടുപ്പ് വ്യക്തികൾ തമ്മിലല്ലോ, ഞാനും ക്രിസ്റ്റിയും തമ്മിലുള്ള മത്സരം രണ്ട് പ്രസ്ഥാനങ്ങളും രണ്ട് ആശയങ്ങളും തമ്മിലാണ്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഈ രാജ്യത്തിൻ്റെ 67 വരുന്ന ചരിത്രത്തിൽ 60 വർഷക്കാലം അരനൂറ്റാണ്ടിലധികം ഈ രാജ്യത്തിന് ഭരണനേതൃത്വം കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. അപ്പുറത്ത് ബി ജെ പി ആണ്. ഇപ്പോൾ ബി ജെ പി എന്ന് പറയുന്നതുപോലെ ഇപ്പോൾ ആർ എസ് എസ് ആയിട്ട് ചുരുങ്ങിയിരിക്കുന്നു. ആർ എസ് എസിൻ്റെ കരങ്ങൾ ഒതുങ്ങി നിൽക്കുകയാണ്. ആർ എസ് എസ് എന്ന വർഗീയ ശക്തി എല്ലാവർക്കും അറിയാം. ഈ ആശയങ്ങൾ തമ്മിലാണ് നമ്മൾ ഈ തിരഞ്ഞെടുപ്പിനെ കാണേണ്ടത്. ഞാൻ പറഞ്ഞത് ആശയപരമായിട്ടാണ്. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ടയാണ്, യു ഡി എഫിൻ്റെ ഉരുക്കുകോട്ടയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 4 സീറ്റും ജയിച്ചു. അതുപോലെ അസംബ്ലി തിരഞ്ഞെടുപ്പിലും വൻപിച്ച ഭൂരിപക്ഷം യു ഡി എഫിന് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായും അത് മെച്ചപ്പെടും എന്നതിനപ്പുറത്തേക്ക് അതിന് താഴെ പോരാൻ പോകുന്നില്ല. എന്നാൽ ഈ അവകാശവാദങ്ങൾ മുഴുവൻ തള്ളുകയാണ് ഇടതുപക്ഷവും ബി ജെ പിയും. ലോക്സഭയിലും നിയമസഭയിലും കാൽ നൂറ്റാണ്ടിലധികം എറണാകുളത്തെ പ്രതിനിധീകരിച്ച പ്രൊഫസർ കെ വി തോമസ് ആത്മാർത്ഥമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ വികസന കുതിപ്പ് തന്നെ ഉണ്ടാകുമായിരുന്നുവെന്ന് എൽ ഡി എഫ് ചൂണ്ടിക്കാട്ടുന്നു. പള്ളാർപാടത്തിൻ്റെ കാര്യത്തിൽ ജനപ്രതിനിധി എന്ന നിലയിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എല്ലാ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളും പ്രതിസന്ധിയിലായി. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അന്തർദേശീയ നിലവാരത്തിലേക്ക് എന്നത് പ്രഖ്യാപനമായി. 2009 മന്ത്രിസഭാ പരിഗണനയ്ക്ക് വന്ന കൊച്ചി മെട്രോ അനുമതി മാറ്റിവെച്ചതിലൂടെ 3 നഷ്ടപ്പെടുകയും ചെലവ് 3 വർദ്ധിക്കുകയും ചെയ്തു. ഫ്ലൈഓവർ നിർമ്മാണങ്ങൾക്ക് യാതൊന്നും ചെയ്തില്ല. വിലക്കയറ്റവും എൽ ഡി എഫ് പ്രധാന വിഷയമാക്കുന്നു. സുപ്രധാനമായ പല നഗരങ്ങളും തുറമുഖത്തെ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിട്ടുള്ളവയാണ്. നമുക്കും അത് സാധ്യമാണ്. ഇന്ന് കൊച്ചിൻ പോർട്ട് സംഭവിച്ചിരിക്കുന്നത് നാട്ടിൻപുറത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, കക്ഷത്തിലിരുന്ന് പോവുകയും ചെയ്യുന്ന ഉത്തരത്തിലും എടുക്കാനും പറ്റിയില്ല. പഴയ തുറമുഖത്തെ പ്രവർത്തനങ്ങളെല്ലാം സ്തംഭിച്ചവരോ പുതിയ പോർട്ടും ടെർമിനലുകളൊക്കെ വന്നപ്പോൾ അവിടെ വലിയ വലിയ കാര്യങ്ങൾ സാധ്യമാവുമെന്ന് വിചാരിച്ചത് ഇതുവരെ നടപ്പായില്ല. പക്ഷെ നടപ്പിലാകും ആക്കാൻ സാധിക്കും എന്നെനിക്കുള്ളപ്പോൾ 2-3 കാര്യങ്ങൾ. ഒന്ന്, കപ്പൽസാലിൻ്റെ ആഴം കൂട്ടുന്നതിന് വേണ്ടിയുള്ള ഡ്രഡ്ജിങ് പദ്ധതികൾ, അതിന് വേണ്ട സഹായം കൊച്ചിൻ തുറമുഖത്തിന് കൊടുക്കണമെങ്കിൽ കൊടുപ്പിക്കുക. കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ കൊച്ചുമായി കണ്ടെയ്നർ ഫ്രെയ്റ്റ് സ്റ്റേഷൻസ്, കൂടുതൽ സൗകര്യങ്ങളും സ്ഥലപരിമിതികളും കാരണം, സൗകര്യമില്ലായ്മ കാരണം സ്ഥലപരിമിതികൾ കാരണം മുഖ്യ പോർട്ടുകളിൽ വന്നു ചേരുന്ന കണ്ടെയ്നറുകളെല്ലാം അടുത്ത പ്രാന്ത പ്രദേശങ്ങളിലെ കണ്ടെയ്നർ ഫ്രെയ്റ്റ് സ്റ്റേഷനുകളിലേക്ക് മാറ്റുക എന്ന പദ്ധതിയുണ്ട്. ഞാൻ ഈ റോഡിൽ കൂടെ പോയത് കുറേ കണ്ടെയ്നറെല്ലാം വായി കൂട്ടിയിട്ടിരിക്കുന്നു. ഇങ്ങനെയാണോ കണ്ടെയ്നർ സൂക്ഷിക്കുന്നത്? ഞാൻ അത്ഭുതപ്പെട്ടു. ഇങ്ങനെയാണോ കണ്ടെയ്നർ സൂക്ഷിച്ചത്? പറമ്പില വായി കൂട്ടിയിട്ടിരിക്കുക. നമുക്ക് കണ്ടെയ്നർ ഫ്രെയ്റ്റ് സ്റ്റേഷൻ ഉണ്ടാക്കാൻ പറ്റില്ലേ? എത്ര പേർക്കാ തൊഴിലുണ്ടാവുക? കയറ്റുമതി ഇറക്കുമതികൾക്ക് എന്ത് സൗകര്യമുണ്ടാവുക? സാധ്യമാണ്, സാധ്യമാകണം. അതിന് നമുക്കവരെ ഉത്തേജിപ്പിക്കാം. താനൊരു മുതലാളിയെ നിർത്തിയ സ്ഥാനാർത്ഥിയല്ലെന്ന് ക്രിസ്റ്റി ഫെർണാണ്ടസ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ഒരവസരം കിട്ടിയാൽ കൊച്ചിയുടെ മുഖച്ഛായ മാറ്റുമെന്നും അദ്ദേഹം പറയുന്നു. തീർച്ചയായിട്ടും സമ്പൂർണമായ രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും നൽകും. നിശ്ചയമായിട്ടും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി, ഇടതുമുന്നണിയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഞാൻ നിശ്ചയമായിട്ടും വിജയിക്കും. അതും നല്ല മാർജിനോടുകൂടി തന്നെ, 100,000 വോട്ടിൽ കൂടുതൽ മാർജിനോട് വിജയിക്കുന്നതാണ് ആത്മവിശ്വാസം.